അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനാണ് ഇൻട്രോ പറയുന്നത്, കാരണം ഭാവിക്ക് ഇത്തിരി വയ്യോട്ടോ. അപ്പോൾ എന്താണെന്നും എന്നെ പറ്റിയാണെന്നും പറയാം, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ എല്ലാരും അച്ചച്ചൻ്റെ അടുത്ത് ഇൻട്രോ ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ എൻ്റെ കൂടെ വന്നിരിക്കത്തുള്ളൂ കേട്ടോ. ഇതിപ്പോ കുറെ നിർബന്ധിച്ചിട്ടാണ് ഒരു ഇൻട്രോ എങ്കിലും എടുക്കുന്നു പറഞ്ഞിട്ട് വന്നിരുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകണമെന്ന്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു, കാരണം എൻ്റെ പെഡലി ഒന്ന് പെട്ടിയിരിക്കണം. എന്നാലും രാത്രിയിൽ എന്തോ സംഭവിച്ചാണ് അച്ഛൻ എൻ്റെ പെഡലിക്ക് പിടിച്ച് ഞെക്കിയതാണോ എന്ന് എനിക്ക് ഒരു കാര്യമായ സംശയമുണ്ട് കേട്ടോ. ഏതായാലും നല്ല വേദനയാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഇങ്ങോട്ട് ശരി ഈ വശം കംപ്ലീറ്റ് പോയിരിക്കേണ്ടത്. ഇപ്പോൾ ഇതാ കുഴമ്പൊക്കെ ഇട്ട് തിരുമി ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല, എനിക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പെഡലി വേനയൊക്കെ ചെറുതായിരുന്നു, ഇതിപ്പോൾ ഇച്ചിരി കൂടിയതാണ് കേട്ടോ. പറ്റത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ, വീഡിയോ ഒന്നും പുറത്തേക്കും പോകാൻ പറ്റണില്ല. അപ്പം അതാണ് കേട്ടോ, അങ്ങനെ ഒരു തമ്പിനേൽ കൊടുത്തേക്കുന്നുണ്ട്, ആരും പേടിക്കരുത്. ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെഡലിക്ക് വേന വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടായിരിക്കും, ഇത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നമുക്ക് അങ്ങോട്ട് നിൽക്കാൻ നോക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സാധാരണ എവിടെയെങ്കിലും വേദന വരുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ അല്ലേ പെഡലിക്ക് വേദന. അപ്പോൾ ഇങ്ങനെ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകാത്തത് എന്താ, ഇനി പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു റിപ്ലൈ തരാൻ നോക്കിട്ടാണ് വന്നത്. ജോലിക്ക് ഞാൻ പോകുന്നുണ്ട്, ഉടനെ പോകുന്നില്ല കേട്ടോ. ഉടനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പാടെ കേസൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു ഒരുമാതിരി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ അതിൻ്റെ തലേ ദിവസം വരെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി, നമ്മൾ ഒരുമാതിരി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നിരുന്നു കുറേ നാൾ. ഇപ്പോഴാണ് പതുക്കെ ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് ആ ജോലി പോലും ഞാൻ വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഇപ്പം എനിക്ക് തന്നെ കിടക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ്, എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. അപ്പം ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ജോലിക്ക് ഉടനെ കയറുന്നില്ല എന്ന് വെച്ചത്. ആ ജോലി പോലും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പോകുന്നില്ലേ, നേഴ്സ് അല്ലേ, വർക്ക് ചെയ്തില്ലെങ്കിൽ മറന്നു പോകത്തില്ലേ, എക്സ്പീരിയൻസ് വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, 3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈയൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെ എനിക്കറിയാം ഇങ്ങനെ മറന്നു പോകും ജോലി ചെയ്യണമെന്ന്. ജോലി ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും സാലറി ആണെങ്കിലും കിട്ടത്തുള്ളൂ, പുറത്തേക്ക് പോകണമെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ വേണം. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ എന്നെ വിടത്തുമില്ല കേട്ടോ ആരും ജോലിക്കായിട്ട്. അപ്പോൾ ഇതാണ് ജോലിക്ക് പോകാതിരിക്കുന്നതിൻ്റെ ഉള്ള മെയിനായിട്ടുള്ളൊരു കാരണം കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചവരോടായിട്ട് പറയുകയാണ് കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടായിട്ട് പറഞ്ഞതാണ്, വെറുതെ കുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്, എന്താണ് ജോലിക്ക് പോകാത്തതെന്നുള്ള റീസൺ ഇതാണ് കേട്ടോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ, ഒരുപാട് പേര് വിഷ് ചെയ്തായിരുന്നു. ഒത്തിരി പേര് വിഷ് ചെയ്തു കേട്ടോ, എത്രത്തോളം ആൾക്കാർ വിഷ് ചെയ്തു എന്ന് എനിക്കറിയില്ല. അതുപോലെ ആൾക്കാർ നമുക്ക് വേണ്ടി നമ്മളെ വിഷ് ചെയ്തു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു തിരക്കിൻ്റെ സമയത്ത് നമുക്കതൊന്നും പറയാൻ പറ്റിയില്ല, ആരൊക്കെ വിഷ് ചെയ്തു എങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, നമ്മളൊരു കേക്ക് കട്ടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ചേട്ടായിയും ചേച്ചിയും അമ്മയും കൂടെ നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ആ കേക്ക്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ തന്നാലും അത് പിറ്റേ ദിവസം, അതായത് അന്ന് ആ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരിക്കും തരാമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൻ്റെ തലേ ദിവസം രാത്രി 12 മണിക്ക് അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഒരു സർപ്രൈസ് ഒക്കെ നമുക്ക് തന്നു. അപ്പം നമ്മളെ വിഷ് ചെയ്തവർക്ക്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ അല്ലേ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ടിട്ടാണ് ഒത്തിരി പേര് നമ്മളെ വിഷ് ചെയ്തു നമ്മളെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. അപ്പം എല്ലാ കുറേ പേരുടെ കോളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകളൊക്കെ വരുമ്പം, അല്ലെങ്കിൽ എന്തൊരു ചെറിയതൊക്കെ ചിലപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും കോള് വരുന്നത്. അപ്പം നമുക്കത് എല്ലാ കോളുകളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരൊക്കെ ക്ഷമിക്കുക കേട്ടോ, മാക്സിമം കോളൊക്കെ നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഞങ്ങളെ അങ്ങോട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ Q&A നടത്തിയപ്പം ഒരു എല്ലാവരുടെയും മിക്ക ക്വസ്റ്റിനും നമ്മൾ വായിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ. അപ്പൊ ഒരാളെ നമ്മൾ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പേരെന്തായിരുന്നു? ഷെഫി കുന്നുമേൽ എന്ന് പറഞ്ഞിട്ട് നമ്മള് പറയണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മൾ എഴുതിയും വെറുക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയോ അത് പേര് വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ഒത്തിരി ഒത്തിരി സോറി.
ആൾക്കൊരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. ഹായ്. അപ്പൊ അറിഞ്ഞോണ്ട് മനഃപൂർവ്വം വിട്ടു കളഞ്ഞതല്ല കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അല്ലേ, അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പൊ ക്ഷമിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കിനി കമന്റ് ഇടാതിരിക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് ആ വെഡിങ് ആനിവേഴ്സറി നമ്മുടേത് ഒക്ടോബർ 23 ആയിരുന്നു കേട്ടോ. അപ്പൊ അന്ന് തന്നെയാണ് കൃത്യം ചേട്ടായിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളതെന്ന് എനിക്കറിയാം അല്ലേ. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത്രയും ഇത് ഇത്ര പെട്ടെന്ന് 1 ലക്ഷം ആകാൻ പറ്റിയത്. അപ്പം അത് നമ്മളിങ്ങനെ അത് നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. എന്നാൽ വൈകിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഒരു എത്രയായപ്പോ തൊട്ട് നമ്മൾ നോക്കാൻ തുടങ്ങി, 50 മേളിലായപ്പോ തൊട്ടല്ലേ, അത് 1 ലക്ഷത്തിന് ഒരു 50 പേരുടെ കുറവ് വന്നപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ള് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് നമ്മളിങ്ങനെ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷമാണ്. ആ സമയം നമ്മൾ ആ വെയിറ്റ് ചെയ്തിരുന്നത്, നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പം അതാണ് കേട്ടോ. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിയത് കേട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ 1 ലക്ഷം ആകാൻ വേണ്ടി കുറച്ച് നാളുകളെ എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 67 1 ലക്ഷത്തിലേക്കും 67,000 1 ലക്ഷത്തിലേക്ക് വരാൻ വേണ്ടി ഏകദേശം 1 ആഴ്ച എത്തിയുള്ളൂ കേട്ടോ.
അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഈ സപ്പോർട്ട് എല്ലാവർക്കും ഞങ്ങൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും മുമ്പോട്ട് ഞങ്ങളുടെ രണ്ട് ചാനലിലും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങളെ ഇത്രയും കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങളാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വരെ ഒന്നും എത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇപ്പം സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാം. നിങ്ങളെ ഒരുപാട് ഞങ്ങളെ ഇതുവരെ എത്താൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീട് ഇന്നത്തെ വീഡിയോ. അച്ഛൻ കേറി പറയാൻ തുടങ്ങി, ഞാൻ ആ എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ കയറി സംസാരിച്ചു തുടങ്ങി. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ അല്ലേ. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. അത്രേ പറയുന്നുള്ളൂ, കാരണം നമ്മൾ അത്ര അടിപൊളി വീഡിയോസ് ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞങ്ങളുടേതും, അതുപോലെ തന്നെ ചേട്ടായുടേതും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.